ഈ മണിക്കൂറിൽ നോക്കാൻ പോകുന്നത് പത്തനംതിട്ട, പൊന്നാനി, പാലക്കാട് മണ്ഡലങ്ങളാണ്. ആദ്യം പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശബരിമല വിഷയത്തിൽ കഴിഞ്ഞ തവണ കേന്ദ്രീകരിച്ച വോട്ടുകൾ അത് ഇത്തവണ ആർക്ക് കിട്ടും എന്നുള്ളത് പത്തനംതിട്ടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നാലാം അംഗത്തിൽ ആന്റോയ്ക്ക് എതിരായ വികാരം ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതും പത്തനംതിട്ടയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണക്കാരനെന്ന പ്രചാരണം ഐസക്കിന് പ്രതികൂലമായി മാറുമോ? അതുപോലെ എ കെ ആന്റണിക്കെതിരായ കടുത്ത പരാമർശങ്ങൾ എൽ ആന്റണിക്ക് തിരിച്ചടിയാകുമോ? റബ്ബർ വിലയിടിവ്, അതുപോലെ വന്യജീവി പ്രശ്നം, ഇതൊക്കെ ഏത് മുന്നണിയെ തളർത്തും എന്നുള്ളതൊക്കെ പത്തനംതിട്ടയിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ കൃഷ്ണമോഹനിലേക്ക് പോകുന്നു. ആന്റോ ആന്റണിയുടെ പ്രചാരണ വാഹനത്തിനൊപ്പമാണ് കൃഷ്ണമോഹൻ ഉള്ളത്. കൃഷ്ണമോഹൻ, കഴിഞ്ഞ തവണ ഈ ശബരിമല ഒരു വലിയ വിഷയമായിരുന്നു. ആ വോട്ടുകൾ കുറി ആരുടെ പെട്ടിയിലേക്ക് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒപ്പം അനിൽ ആന്റണി, എ കെ ആന്റണി, അദ്ദേഹത്തിന് നടത്തിയ പരാമർശങ്ങൾ, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും വന്ന ആരോപണ പ്രത്യാരോപണം, ഇതൊക്കെ മണ്ഡലത്തിൽ ഒരു ചർച്ചയായി മാറുന്നുണ്ടോ? എന്താണ് ഒടുവിലത്തെ പിക്ചർ? ശാലിനി, ഒടുവിലത്തെ ചിത്രം ഇപ്പോൾ ആവേശകരമായ പ്രചരണം അതിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ആന്റോ ആന്റണിയുടെ കൂടെയാണ്. പൂഞ്ഞാർ മണ്ഡലത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ അവസാനപ്പെട്ട പര്യടനം പൂർത്തിയാക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥി. എങ്ങനെയുണ്ട് അവസാന റൗണ്ടിലെ ആത്മവിശ്വാസം? വലിയ ആത്മവിശ്വാസമാണ്. ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തിരിക്കുന്നു. ഞങ്ങളുടെ പരിമിതികളെല്ലാം ജനങ്ങൾക്കറിയാം. രണ്ട് ഗവൺമെന്റുകൾ പണത്തിന്റെയും ഭരണത്തിന്റെയും ദുരുപയോഗം കൊണ്ട് ഈ നിയമമണ്ഡലത്തിലെ ജനതയെ വിലക്കെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തിരിക്കുന്ന സാധാരണ ജനങ്ങൾ, തൊഴിലാളികൾ, കൃഷിക്കാർ, അവരാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സഹകരണ ബാങ്കുകളിൽ കള്ളയോട്ട് ചെയ്ത സംഘത്തെ, സഹകരണ ബാങ്കുകളിൽ കള്ളയോട്ട് ചെയ്ത 350 ആളുകളുടെ യോഗം പത്തനംതിട്ട വിളിച്ചു ചേർത്തു. അവർക്ക് കള്ളയോട്ട് ചെയ്യാനുള്ള പരിശീലനം കൊടുത്തു. അതിൽ ഉത്തരവാദിത്തപ്പെട്ട ചില ജനപ്രതിനിധികൾ പങ്കെടുത്തു എന്നുള്ളത് വളരെയേറെ വിഷമവും ഞെട്ടലും ഉണ്ടായി. അത് ഒരു ജനാധിപത്യത്തെ ഇങ്ങനെ ഒരു മോഹരിയാക്കാൻ വേണ്ടി ഒരു പാർട്ടി ശ്രമിക്കരുത് എന്നാണ് എനിക്ക് കള്ളയോട്ട് നടത്താനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നാണോ അവരുടെ ആക്ഷേപം? ഉണ്ട്. അവിടെ സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട് ഫേക്ക് ഐ ഡി ഉണ്ടായിക്കൊണ്ടിരിക്കുക. പ്രവാസികളായിട്ടുള്ളവർ, മരിച്ചുപോയവർ, അതുപോലെ തന്നെ നാട്ടിൽ വോട്ട് ചെയ്യാൻ വരില്ല എന്ന് ഉറപ്പുള്ളവർ, ഇവരുടെയെല്ലാം ഫേക്ക് ഐ ഡി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് വെച്ചുകൊണ്ട് ചില ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയും ഭരണത്തിൻ്റെ സൗകര്യവും ഉപയോഗിച്ച് അവരെ താഴേക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം 100,000 കള്ളയോട്ട് ചെയ്യണമെന്ന്, എങ്കിലേ നമ്മൾ വിജയിക്കൂ എന്നാണ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ശാലിനി, അദ്ദേഹം പ്രചരണം തുടരുന്നു, ഒപ്പം തന്നെ ഗൗരവമായ ഒരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയാണ്. വ്യാജ കാർഡുകൾ പതിച്ചു നൽകി അല്ലെങ്കിൽ വ്യാജ കാർഡുകൾ നിർമ്മിച്ചുകൊണ്ട് വോട്ടെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ഇടതു മുന്നണി ശ്രമിക്കുന്നുവെന്നൊരു ആക്ഷേപം കൂടി യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ശാലിനി ചോദിച്ചതുപോലെ വളരെ ആവേശകരമായ ഒരു പ്രചരണമാണ്, പല വിഷയങ്ങൾ ചർച്ചയായ മണ്ഡലം. അവിടെ ശാലിനി സൂചിപ്പിച്ചതുപോലെ ശബരിമല ഇത്തവണ പ്രശ്നമായില്ല, ചർച്ചയായില്ല. അതുകൊണ്ട് തന്നെ മറ്റു പല വിഷയങ്ങളിലേക്കാണ് മുന്നണികൾ കേന്ദ്രീകരിച്ചത്. പ്രത്യേകിച്ചും വികസനമായിരുന്നു ചർച്ചയായത്. ആ വികസനത്തിലൂന്നിയായിരുന്നു ചർച്ച. ആദ്യം കിഫ്ബിയാണ് തൻ്റെ ആയുധമെന്ന് പറഞ്ഞ് ഐസക്ക് ലാൻഡ് ചെയ്യുന്നു. അതും പുതിയൊരു മുഖത്തെ അവതരിപ്പിക്കുന്ന രീതിയിൽ ഇതുവരെ പരീക്ഷിക്കാത്തൊരു നേതാവിനെ ഇറക്കിയാണ് ഇടതു മുന്നണി ഈ മണ്ഡലം പിടിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ അനിൽ ആന്റണി കൂടി എത്തിയപ്പോൾ കളം മാറി. എ കെ ആന്റണിയുടെ മകനെ യു ഡി എഫിന്റെ കുത്തക സീറ്റിൽ ആ യു ഡി എഫിനെ നേരിടാൻ, എൽ ഡി എഫിനെ നേരിടാൻ എൻ ഡി എ ഇറക്കുന്നു. അത് അപ്രതീക്ഷിതമായിരുന്നു. അതോടെ ചിത്രം മാറി. എന്തായാലും അങ്ങനെ മൂന്ന് പേർ കൂടി എത്തിയപ്പോഴാണ് പോരാട്ടം തീവ്രമായത്. ഏറ്റവും ഒടുവിൽ അനിൽ ആന്റണി നടത്തിയ, എ കെ ആന്റണിക്കെതിരെ നടത്തിയ പരാമർശങ്ങളൊക്കെ ഇപ്പോഴും ചർച്ചയാണ്. എന്തായാലും 3,00,000 വോട്ട് പിടിച്ച മണ്ഡലമാണ് ബി ജെ പി കഴിഞ്ഞ തവണ ഈ പത്തനംതിട്ട. ഇത്തവണ ആ 3,00,000 വോട്ടുകളിൽ അടിയൊഴുക്ക് ഉണ്ടാകുമോ? അത് ആർക്ക് ഗുണം ചെയ്യും? ഇടതിനാണോ വലതിനാണോ? യു ഡി എഫ് നിലനിർത്തുമോ? എൽ ഡി എഫ് അട്ടിമറി വിജയം നേടുമോ? ഇതാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ അവസാന മണിക്കൂറുകളിലും ചൂടേറിയ ചർച്ച. ശരി, കൃഷ്ണമോഹൻ.